നിലവിളക്ക് തെളിയുമ്പോൾ സുഹൃത്തുക്കൾക്ക് നോമ്പ് തുറവിറക്കി ശ്രീജിത്ത്. മതങ്ങളുടെ മാനവികത മരിച്ചു പോവുകയും വേർതിരിവുകൾ സൃഷ്ടിച്ച് മനുഷ്യർക്കിടയിൽ മതിലുകൾ തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പുതിയ കാലത്ത് സൗഹൃദത്തിന്റെ വിഭവങ്ങളുമായി ഒന്നം റോഡിലെ ശ്രീജിത്തിന്റെ വീട്ടിൽ നോമ്പുതുറ നടത്തി. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ തമ്മിൽ വെട്ടിയും കുത്തിയും കൊന്നും മതിക്കുന്ന ഈ പുതിയ കാലത്ത് പ്രദേശത്തുള്ള എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് നോമ്പുതുറപ്പിച്ച ശ്രീജിത്തിന്റെയും വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടി സഹകരിച്ച സുരേഷ് പാക്കേൽ, ധനീഷ്, ദിനേശൻ കെ പി, ശ്രീലേഷ് പി കെ എന്നിവർ ശ്രദ്ധേയമായി. അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ നോമ്പ് തുറയുന്നു ഒന്തറവള്ളി ഞങ്ങളെ സുഹൃത്തായ ശ്രീജിത്തിന്റെ വീട്ടിലാണ്. സാധാരണ എല്ലാ വർഷവും വിഷുവിന് ഓണത്തിന് ഞങ്ങളൊക്കെ ഓണം അതുപോലെ തന്നെ വിഷു ഉണ്ണാറ് ഈ വീട്ടിൽ വെച്ചാണ്. റമദാൻ 15-ന് ഞങ്ങൾക്കൊന്നും വിഷുവിനെ ആഘോഷിക്കാൻ ഇവിടെ വരാത്തതുകൊണ്ട് മുത്തുവാട്ടൻ ഞങ്ങളൊക്കെ പറയും. പിന്നെ റംസാൻ 15-ന് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വെച്ചാണ് നോമ്പ് തുറ. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നോമ്പ് നടത്തിയ മുത്തുവാട്ടനും അതുപോലെ തന്നെ സഹപ്രവർത്തകന്മാർക്കൊക്കെ എല്ലാവിധ അഭിനന്ദനം അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും അതുപോലെ തന്നെ മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ചേരി തിരിവുണ്ടാക്കി തമ്മിൽ തള്ളുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച മുത്തുവാട്ടനെയും സഹപ്രവർത്തകന്മാരായ സുരേഷ് പാക്കേലിനെയും അതുപോലെ തന്നെ ശ്രീലേഷ് പി കെയും ദിനേശ് ചേട്ടനെയും എല്ലാവിധ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ മഹേഷിനൊക്കെ എല്ലാവിധ അഭിനന്ദനം അറിയിക്കുന്നു. ഈ പ്രാവശ്യവും വിഷു വന്നത് റമദാൻ മാസത്തിലായതുകൊണ്ട് നല്ല ദിവസമായ റമദാൻ 17-ാം രാവാണിന്ന് ആ നല്ല പുണ്യ ദിവസത്തിൽ ഞങ്ങളെ സുഹൃത്തായ ശ്രീജിത്തും ഷെൽവിയും ദിനേശനും സുരേഷനും എല്ലാവരും ചേർന്ന് ഞങ്ങൾക്ക് ഒരുക്കിയ ഈ റമദാൻ നോമ്പുതുറ ഞങ്ങൾക്ക് തന്ന എല്ലാവർക്കും യൂണിവേഴ്സലിന്റെ പ്രത്യേക അഭിനന്ദനങ്ങളും. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.